മഹാനായ സയ്യിദുന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അദാ സക്കറാത്തിന്റെ ഹാലിൽ ഇങ്ങനെ കിടക്കുകയാ. ചെറിയ മകനെ അടുത്തേക്ക് വിളിച്ചു, മകനോടി ചെന്നു, വാപ്പാട ചുണ്ടുകളോട് തന്റെ കാതിങ്ങനെ അടുപ്പിച്ചു വെച്ചു. ആ സമയത്ത് വാപ്പ ഒരാഗ്രഹം പറഞ്ഞല്ലോ. അത് എന്ത് ആഗ്രഹമാണ് മോനെ? വാപ്പയുടെ അവസാന നിമിഷങ്ങളാ. വാപ്പ ലോകത്തോട് വിട പറയാൻ അടുക്കുകയാ. അതുകൊണ്ട് പൊന്നു മോനെ, വാപ്പാക്ക് നീ ഒരു സാധനം കൊണ്ടുവന്നു തരണോ? എന്താണ് വാപ്പ ഞാൻ കൊണ്ടുവന്ന് തരേണ്ടത്? ലുഖ്മാൻ ഹകീം തങ്ങളുടെ മകനോട് വാപ്പ എന്താ പറഞ്ഞതെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നു തരണോടാ. ഏത്? വാപ്പ മകനോട് പറയാ, അവസാന അവസിയത്തായിട്ടേ, സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തരണം. നമ്മുടെ മക്കളാരല്ലേ, നമ്മുടെ വാപ്പമാരാരും വഹിക്കാൻ കിടക്കുക. ആ സമയത്ത് നമ്മൾ അടുത്തേക്ക് വിളിച്ചു, നമ്മൾ ഓടിച്ചെന്നു, വാപ്പ അടുത്ത് വിളിച്ചു, ചെവി ഇങ്ങനെ വെച്ചു കൊടുത്തു. വാപ്പ ചുണ്ടി പറയാം, നമ്മുടെ ചുണ്ടുകൊണ്ട് വാപ്പ നമ്മുടെ ചെവി പറയാം, മോനെ സ്വർഗത്തിന് എന്തെങ്കിലും വാപ്പാക്ക് കൊണ്ടെത്താടാ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കരയും. എന്താ കാരണം? പഠിച്ചവനെ, നല്ല ഓർമ്മയോടുകൂടെ ദിക്കറ് ചൊല്ലി മരിക്കേണ്ട സമയമാണല്ലോ, എൻ്റെ വാപ്പാടെ ഓർമ്മ പോയില്ലോ പഠിച്ചവനെ എന്ന് വിചാരിച്ചില്ലേ നമ്മൾ? സയ്യിദുന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ എന്താ വാപ്പാട്ട പറഞ്ഞത്? വാപ്പാ ഒരു നിമിഷം എനിക്ക് വെയിറ്റ് ചെയ്യണോ? ഒരു നിമിഷം എനിക്ക് സമാധാനം തരണോ? ഇപ്പൊ തന്നെ കൊണ്ടുവന്നു തരാ. ഓടുകയാ. എങ്ങോട്ടാ ഓടിയത്? എറണാകുളത്ത് എടപ്പള്ളിയിലെ ലൂമാളിലേക്കല്ല, ബുർജു ഖലീഫയുടെ ചുവട്ടിലേക്കല്ല, ദുബൈ മാളിലേക്കല്ല. അപ്പുക, ദുബൈ മാളിലേക്കല്ല, പിന്നെ എവിടേക്കാ ഓടിയത്? അള്ളാഹുവിന്റെ വലിയായി ലുഖ്മാൻ ഹകീം തങ്ങളുടെ പൊന്നുമോൻ ഓടിയത് അതേ വീടിന്റെ കിച്ചണിലേക്കാ. നേരെ പോയിട്ട് നോക്കുമ്പോ ഉമ്മ തിരക്കിട്ട ജോലിയിലാണ്. ഉമ്മ ഉമ്മയുടെ കാൽ ചുവട്ടിൽ അവിടെ ഇങ്ങനെ ഇരുന്നു. ഉമ്മ നോക്കുമ്പോ ചെറിയ മകൻ തന്റെ കാൽ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. എന്താടാ നീ അവിടെ വന്ന് കുത്തിയിരിക്കുന്നത്? ഉമ്മ കാലൊന്ന് പൊന്തിക്കാമോ? ഉമ്മ മോനെ കാല് പൊന്തിച്ചാ ഞാൻ വീണു പോകൂലേടാ. രണ്ടു കാലും പൊന്തിക്കണ്ട, ഒരു കാലൊന്ന് പൊന്തിക്കാമോ? ഉമ്മ ഉമ്മ മെല്ലെ ഒരു കാല് പൊന്തിച്ചപ്പോ ബുദ്ധിമാനായ ലുഖ്മാൻ ഹകീം തങ്ങളുടെ പൊന്നുമോൻ ഒരു കയ്യതാ മെല്ലെ ഇങ്ങനെ വെച്ചു. രണ്ടാമത്തെ കൈയിന്റെ ചൂണ്ട് വിരലുകൊണ്ട് ഉമ്മാടെ കാലിന്റെ താഴ്ഭാഗത്ത് നിന്ന് കുറച്ചു മണൽ തരികൾ തന്റെ കയ്യിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ആ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു, നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇനി നിങ്ങൾ കാല് താഴ്ത്തി വെച്ചോളൂ, ജോലി തുടർന്നോളൂ. ആ കൂട്ടിപ്പിടിച്ച കയ്യുമായി ആ മകൻ ഓടുകയാണ് വാപ്പാടെ ഹദറത്തിലേക്ക്. ഓടി ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ. വാപ്പ നോക്കുമ്പോ രണ്ടു മൂന്ന് മണൽ തരികളാ. എവിടെ നാടാ ഇത് കിട്ടിയത്? വാപ്പാ സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. ഇത്ര പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് മണ്ണ് കിട്ടിയോ? അൽ ജന്നത്തു തഹത അഖ്ദാബിൽ ഉമ്മഹ. എന്റെ ചങ്കിന്റെ ചങ്കായ, എന്റെ കരളിന്റെ കരളായ പൊന്നുമ്മയുണ്ടല്ലോ, ആ പൊന്നുമ്മയുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഞാൻ തട്ടിയെടുത്ത മണൽ തരികളാണ് ഉപ്പാ. ഇതെന്റെ സ്വർഗമല്ലേ? ലുഖ്മാൻ ഹകീം തങ്ങളെ മകനെ ഇങ്ങു കൂട്ടിപ്പിടിച്ചു. അൽഹംദുലില്ലാഹില്ലദീ വഹബലി വലദൻ സ്വാലിഹാ. ഇതുപോലെയുള്ള മകനെ കിട്ടിയ റബ്ബിന് ശുക്ര ചെയ്യുകയാ. ചോദിച്ചോട്ടെ ഉപ്പാ, ഉമ്മ എന്തൊരത്ഭുതങ്ങളാ, അവരെത്ര ഉന്നതന്മാരാ, ആ മാതാപിതാക്കൾ എത്ര മഹത്വമുള്ളവരാ. അതല്ലേ തഴവ ഉസ്താദ് പറഞ്ഞത്? ഞാൻ ആടും പറഞ്ഞല്ലോ, നിനക്കായവർ ക്ലേശങ്ങളെന്ത് സഹിച്ചതാ, അതുപോലെ തന്നവ രണ്ടു ദുഃഖം തിന്നതാ.
നിനക്കുള്ള രോധന മലവറിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. സ്വന്തം വേദന വന്നപ്പോ, ശരീരത്തിന് വേദന വന്നപ്പോ നമ്മൾ കരയാതെ പിടിച്ചു നിന്നവരാ അല്ലേ? ശരീരത്തിന് രോഗങ്ങൾ വന്നപ്പോ നമ്മൾ നല്ല ഉഷാറായിട്ട് കൺട്രോൾ ചെയ്തവരാ. പക്ഷേ ഒന്നര വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അതാ അടുത്തുള്ള ഹോമിയോ ക്ലിനിക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. ആ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഒന്നര വയസ്സിന്റെ ഇഞ്ചക്ഷൻ. ഡോക്ടർ അടിക്കാൻ തുടങ്ങുമ്പോ, നേഴ്സ് അതാ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോ വാപ്പ ഭാര്യയോട് പറയാണ്, പെണ്ണേ അത് കാണാൻ എനിക്ക് പറ്റൂല, നീ അവിടെ നിൽക്ക്, ഞാൻ പുറത്തു പോവാ എന്ന് പറഞ്ഞ് വാപ്പ ഇറങ്ങിപ്പോയി. ഉമ്മാടെ കയ്യില് നമ്മുടെ ഒന്നര വയസ്സുള്ള കുഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അതാ നേഴ്സ് സിറിഞ്ചില് മരുന്നുമായി വന്നു കുഞ്ഞിനെ കുത്തിവെക്കാൻ നേരം. ഈ കുഞ്ഞിന് അപകടകരമായതല്ല, ആരോഗ്യകരമായ ഗവൺമെന്റിന്റെ നിർദ്ദേശമുള്ള ഇഞ്ചക്ഷനാ. പക്ഷെ അത് കൊടുക്കാൻ തുടങ്ങിയപ്പോ പ്രസവ വേദന അനുഭവിച്ച ഉമ്മ, അന്ന് സഹിച്ച ഉമ്മ, ഇന്ന് തന്റെ കുഞ്ഞിന്റെ ശരീരത്തേക്ക് ആ സൂചി കയറാൻ നിൽക്കുമ്പോ അതാ തല ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചില്ല ഉമ്മ, കണ്ണിറുക്കി അടച്ചില്ല ഉമ്മ. കുട്ടിയൊന്ന് നിലവിളിച്ചപ്പോ ഇല്ല ഇല്ലടാ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ സമാധാനിപ്പിച്ചില്ല ഉമ്മ. നിനക്കുള്ള രോദനമല്ലവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. നിരോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ, കൈത്തിണ്ടലിട്ടവ രുന്നു താരാട്ടുന്നതാ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, മിനിഞ്ഞാന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. ബാപ്പൂക്കാട് വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് ഫോൺ വന്നിരുന്നു, എന്റെ കുഞ്ഞു 2 ദിവസമായി ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്, ഒരു ആക്സിഡന്റ് പറ്റിയതാണ്, 2 ദിവസമായി, ഇന്നും എന്റെ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടില്ല, ഇന്നലെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇവിടേക്ക് വരാതെ ഈ പരിപാടി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകർ പറഞ്ഞു വരാതിരിക്കരുത്, നിർബന്ധിച്ചിട്ട് വന്നതാണ്. സഹോദര എനിക്ക് ഉറക്കം വന്നില്ല, വണ്ടി കണ്ടാൽ കട്ടിര് കണ്ടാൽ വീണുപോകുന്ന ഹാലിദ്, വണ്ടിയിൽ കയറിയാൽ ഉറങ്ങുന്ന ഹാലിദ്, പക്ഷേ കുഞ്ഞിന് സുഖമില്ല. എത്ര നിമിഷം മുതൽ എന്റെ കുഞ്ഞിന് 2 ദിവസമായി ആക്സിഡന്റ് പറ്റിയത് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവിടെ നിൽക്കുമ്പോഴും എന്റെ ശബ്ദം ഇടറുകയാ, എന്റെ ശരീരത്തിന് നിയന്ത്രണം വിട്ടുപോവുകയാ. കാരണം 4-ാമത്തെ വയസ്സുള്ള ചെറിയ കുഞ്ഞാണ് 2 വയസ്സുകാരൻ. എന്റെ പൊന്നുമോനടക്കം അള്ളാഹു നമ്മുടെ പൊന്മക്കൾക്കെല്ലാം അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, ആരോഗ്യം നൽകുമാറാവട്ടെ. എസ് എസ് എഫിന്റെ പ്രവർത്തകരോടൊന്ന് ചിവിടെ ഓടി നടക്കേണ്ട നൌഫൽ എന്ന കൂട്ടുകാരൻ, 7 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് യാത്രയായ പൊന്നുമോൻ, ഈ സദസ്സിന്റെ സന്തോഷം അല്ലാഹു നൌഫലിന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഓ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ, ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. അതേ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ വായിലൂടെ ഇങ്ങനെ വെള്ളമൊലിച്ചിറങ്ങുമ്പോ, മൂക്കിലൂടെ വെള്ളമൊലിച്ചിറങ്ങുമ്പോ, ആ ഒലിച്ചിറങ്ങുന്ന ചുണ്ടോട് വാപ്പാടെ ചുണ്ട് ചേർത്ത് വെച്ചപ്പോ, ഉമ്മാടെ അതരങ്ങൾ അമർത്തി വെച്ചപ്പോ അവർക്ക് അരിശം തോന്നിയില്ല. മധുവോ സുന്ദരമായ സന്തോഷത്തോടെ റാഹത്തോടെ മുത്തിയെടുത്ത ഉമ്മ, ചുംബനം തന്ന ഉമ്മ, ചുംബനം തന്ന വാപ്പ. സുബ്ഹാനല്ലാഹ്, കാണേണ്ട സമയം തെറ്റിയാൽ ക്ഷമയറ്റതാ, ഹബസിൽ അവർ അകപ്പെട്ട പോൽ തോന്നുന്നതാ.
സ്കൂളിലേക്ക് പോയ എന്റെ മക്കളെ, സ്കൂള് വിട്ട് വരാൻ വൈകിയാൽ നമ്മുടെ ഉമ്മമാരതാ കിച്ചണിൽ നമുക്ക് കാപ്പി ഉണ്ടാക്കുകയാ, 4 മണിക്ക് കടിയുണ്ടാക്കുകയാണ്, ഏതോ വണ്ടിയുടെ ഹോർണടി കേൾക്കുമ്പോ ഓടി വരികയാ. ഓ അതെന്റെ കുഞ്ഞിന്റെ വണ്ടിയല്ല, ഉമ്മ വീണ്ടും അടുക്കളയിലേക്ക് ഓടുകയാ. അതാ കൂട്ടിലിട്ട ഇരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ, കൂട്ടിലിട്ട കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടാൻ ഓടുന്നത് പോലെ, ഉമ്മ അടുക്കളയിലേക്കും അടുക്കളയിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്കും ഓടുകയാ. എന്റെ മകൻ വരണ്ട സമയമായല്ലോ, എന്റെ മകന്റെ വാഹനം വന്നില്ലല്ലോ, റബ്ബേ എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, ഉമ്മാക്ക് സമാധാനമില്ലോ, വാപ്പാക്ക് സമാധാനമില്ലോ. അതാ ജനലിൽ ഒരു കറുത്ത സ്റ്റിക്കറ് കണ്ടപ്പോ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാ, പ്രാഥമിക കേന്ദ്രങ്ങളിലേക്ക് അറിയിക്കുകയാ. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കാലമാണെന്ന ഇൻഫർമേഷനുകളാ. അതുപോലെ സ്നേഹിച്ച ഉമ്മാടെ മനസ്സ് വേദനിപ്പിക്കരുതടാ. സന്തോഷമുള്ള ചെരുപ്പാണ് ധരിച്ചത്, അതേസമയം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വന്തം വയറിന്റെ വശപ്പടക്കാൻ കഴിയാതെ അരച്ചാൻ വയറിന്റെ തെത്തടക്കാനില്ലാതെ ഉടുതുണി മുറുക്കിയെടുത്ത് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ വാപ്പാടെ മനസ്സ് വേദനിച്ച ഉമ്മാടെ കൽവ് നൊമ്പരപ്പെട്ട ദുരിയാവിധി രക്ഷപ്പെടൂല, ആഹ്റത്തിലും രക്ഷപ്പെടൂല.